നമസ്കാരം, ഞാൻ നിങ്ങളുടെ രാജേഷ് ചേർത്തലയാണ്. ആലപ്പുഴ ജില്ലയിൽ ചേർത്തലയിൽ മുട്ടത്തിപ്പറമ്പ് എന്ന സ്ഥലത്താണ് എൻ്റെ വീട്. തിരുവിഴ എന്ന സ്ഥലത്താണ് ഞാൻ ജനിച്ചത്. എൻ്റെ അമ്മയുടെ വീട് തിരുവിഴയാണ്. ധാരാളം നല്ല മ്യൂസീഷ്യൻസ് ഉള്ള ഒരു ഏരിയയാണ് തിരുവിഴ. അതൊരു ഭാഗ്യമാണ്. കണ്ണക്കര സെൻറ് മാത്യൂസ് ഹൈസ്കൂളിൽ പഠിച്ചു. അതിനുശേഷം പ്രീ ഡിഗ്രി ഞാൻ പ്രൈവറ്റായിട്ട് ചെയ്തു. വിക്ടറി കോളേജ് കായപ്പുറം. വീണ്ടും എൻ്റെ ബി എ മലയാളം ചേർത്തല എസ് എൻ കോളേജിലായിരുന്നു. അപ്പോൾ ഈ കലയിലേക്ക് വരുന്നത് തന്നെ ശരിക്കും ഒരു സ്കൂൾ ടൈമിൽ ചുമ്മാ തമാശയ്ക്ക് ഒരു ഫ്ലൂട്ടുമായിട്ട് ഇങ്ങനെ ഒരു ക്ലാസ്സിലൊക്കെ പോകുന്ന സമയത്ത് ഫ്ലൂട്ടും കൊണ്ടാണ് പോയിരുന്നത്. അങ്ങനെയാണ് ഫീൽഡിലേക്ക് വരുന്നത്. അപ്പോൾ സ്കൂളിൽ ഞങ്ങളൊരു കുട്ടികളൊരു ട്രൂപ്പ് ഉണ്ടാക്കി. ഞങ്ങളൊരു അഞ്ച് പേര് ചേർന്നൊരു ട്രൂപ്പ്. അങ്ങനെയാണ് ജസ്റ്റ് ആദ്യം സ്റ്റേജിലൊക്കെ വായിക്കുന്നത്. അങ്ങനെയാണ് എൻ്റെ അച്ഛൻ ഒരു എന്താ പറയുക, നമ്മൾ ഈ വള്ളം വഞ്ചി എന്നൊക്കെ പറയില്ല, വഞ്ചിയൊക്കെ പണിയുന്ന ഒരു ആർട്ടിസ്റ്റ് എന്ന് പറയാം. കാരണം അത് വലിയൊരു കലയാണ്. കാരണം നമ്മൾ ഈ വഞ്ചി ഉണ്ടാക്കുന്നത് പുറമെ വെച്ചിട്ടാണ്, വെള്ളത്തിലിട്ടിട്ടല്ലോ. ഇത് കറക്റ്റ് വെള്ളത്തിൽ വീഴുമ്പോഴേക്കും കറക്റ്റ് ബാലൻസ് ആകണം. അത് ഭയങ്കര ഒരു കഴിവാണ്. ഞാൻ കുറച്ചാൾ പോയിട്ടുണ്ട്, പണിക്ക് പോയിട്ടുണ്ട്. പ്രീ ഡിഗ്രി കഴിഞ്ഞ സമയത്ത് കുറച്ചാൾ പോയിട്ടുണ്ട്, വള്ളമണിക്ക് പോയിട്ടുണ്ട്. ദാസപ്പൻ എന്നാണ് എൻ്റെ അച്ഛൻ്റെ പേര്. നിർമ്മല എന്നാണ് എൻ്റെ അമ്മയുടെ പേര്. നിർമ്മല അമ്മയും ചെറുതായിട്ടൊക്കെ പാടും, മൂടിപ്പാട്ടൊക്കെ പാടും. കണ്ണൻ സുരേഷ് രണ്ട് അനിയന്മാരാണ് എനിക്കുള്ളത്. അവർ രണ്ടുപേരും ആയവരാണ്. മിനി അശ്വതി, അവർ രണ്ട് കുട്ടികളുണ്ട്. രണ്ടുപേർക്കും കണ്ണൻ രണ്ട് കുട്ടികളുണ്ട്, മിനിക്കൊരു കുട്ടിയുണ്ട്, സുരേഷിനും കൂടി. ഒരു കൂട്ടുകുടുംബമാണ് ഞങ്ങളുടേത്. അപ്പോൾ ഞാൻ ഈ എറണാകുളത്ത് റെക്കോർഡിംഗ് ആയിരിക്കുന്ന സമയത്ത് പോലും ഡെയിലി ആ ഒരു കുടുംബത്തിൻ്റെ ഒരു കെട്ടിറപ്പ് കളയാതിരിക്കാനായിട്ട് ഡെയിലി യാത്ര ചെയ്യുമായിരുന്നു. പക്ഷെ ഒരിക്കലും ഞാനിങ്ങനൊരു ആക്സിഡൻറ്റിൽ രാത്രി വണ്ടി ഓടിച്ച് ഉറങ്ങിപ്പോയി. അപ്പോൾ അതിനുശേഷമാണ് ഞാൻ പിന്നെ എറണാകുളത്തേക്ക് ഞാൻ മാറിയത്. ഇപ്പോഴും ഞങ്ങൾ എല്ലാ ആഴ്ചയിലും വീടുകളിൽ പോകാറുണ്ട്. അച്ഛനും അമ്മേനെയും വരെ കിട്ടുന്നു. ഇപ്പോഴും അവർ സന്തോഷം ഇപ്പോഴും പങ്കുവയ്ക്കാറുണ്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ അവരൊക്കെ മാറി നിൽക്കുന്നതിൽ ഇച്ചിരി ഒരു മനസ്സിനോട് ഒരു ടെൻഷനുണ്ട്. കാരണം എപ്പോഴും ഒരു കൂട്ടുകുടുംബമായിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഇപ്പം എറണാകുളത്ത് ഞാനും വൈഫും കുട്ടികളുമാണ്. വൈഫ് രാജി, ചേർത്തല പള്ളിപ്പുറത്താണ് രാജിയുടെ വീട്. മക്കൾ അമല 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. രണ്ടാമത്തെ മുള്ള അമൃത 5ാം ക്ലാസ്സിലാണ്. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ പറയുമായിരുന്നല്ലോ, നമ്മുടെ ബുക്കിനോടൊപ്പം ഒരു ഫ്ലൂട്ടും കൊണ്ടുപോകായിരുന്നു. അപ്പൊ ബ്രേക്ക് ടൈമിലൊക്കെ ഇങ്ങനെ ഏത് പാട്ട് വായിക്കും. ഈ പാട്ടുകളൊക്കെ ആദ്യം വായിച്ചിരുന്നത്. അപ്പൊ എന്റെ ക്ലാസ്മേറ്റ് ഒരു അമ്പാടിയുണ്ട്. അമ്പാടി ഇപ്പോഴും പറയും, അമ്പാടി ഇപ്പൊ ഒരു ഹോട്ടലിന്റെ മാനേജറാണ്. ഇവിടെ ഒരു സുപ്രഭാതം വായിക്കാൻ പറയും. അപ്പൊ ഞാൻ എപ്പോഴും ഇത് തന്നെ പറയുകയാണ്. അങ്ങനെ ഞാൻ അപ്പോ വായിക്കും. എല്ലാ ദിവസവും എല്ലാ ക്ലാസ്സും പ്രബോധം വായിക്കേണ്ട അവസ്ഥ വന്നപ്പോഴേക്കും ഞാൻ ഫ്ലൂട്ട് വായിക്കാതായി. ആ ദേഷ്യത്തിന് അവൻ്റെ ഫ്ലൂട്ട് എടുത്ത് തല്ലിപ്പൊടിച്ചെന്നും പറയാം. തല്ലിപ്പൊടിച്ചില്ല, എടുത്ത് മാറ്റി വെച്ചു. അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഈ സ്കൂൾ ടൈമിൻ്റെ ഫ്ലൂട്ട് കയ്യിലെടുത്തെങ്കിലും ആ സമയത്ത് പഠിച്ചിട്ടുണ്ടായില്ല. എൻ്റെ വീട്ടിനടുത്ത് കൊച്ചിൻ ക്ലാസ്സിൻ്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടായിരുന്നു. ബൽറാം ചേട്ടൻ്റെ, ബൽറാമാണ് എൻ്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ അവിടെയാണ് ജസ്റ്റ് തുടങ്ങിയത്. സൺബ്രൈറ്റ് മാസ്റ്ററാണ് എൻ്റെ ആദ്യ ഗുരു. ഇവിടെ വീട്ടിനടുത്ത് തന്നെ ഉള്ള പുത്തനങ്ങാടി എന്ന സ്ഥലത്തുണ്ടാണ്. മാഷാണ് എൻ്റെ ഗുരു. അപ്പോൾ മാഷിനടുത്ത് ആദ്യം പഠിച്ചു തുടങ്ങിയത് എൻ്റെ ബ്രദറിൻ്റെ ചേട്ടനാണ്, ഷാജി എന്ന് പറയും. അദ്ദേഹമാണ് പഠിച്ചു തുടങ്ങിയത്. ആ ഒരു ഷാജിയുടെ വായിക്കുന്നത് കേട്ടിട്ടാണ് എനിക്ക് ഇതിനോട് താല്പര്യം ഉണ്ടായത്, ഫ്ലൂട്ടിനോട്. അത് മുമ്പ് പാട്ട് പാടുമായിരുന്നു, കുറേ മത്സരങ്ങളൊക്കെ പാടിയിട്ടുണ്ട്, കുറേ പ്രൈസൊക്കെ കിട്ടിയിട്ടുണ്ട് ആ സമയത്ത് സ്കൂളിലും നാട്ടിൻപുറങ്ങളിലും ക്ലബുകളിലൊക്കെ. അങ്ങനെയാണ് ജസ്റ്റ് ഫ്ലൂട്ടിലേക്ക് വരുന്നത്. അപ്പോൾ അതിനുശേഷം ഈ പറഞ്ഞ ട്രൂപ്പിൽ കൊച്ചിൻ ക്ലാസ്സിൽ തന്നെ ഗാനമേളയ്ക്കൊക്കെ വായിച്ചു തുടങ്ങി. ആദ്യം പള്ളികളിൽ കൊയറും ഭക്തിഗാനമേളകൾക്ക് അമ്പലങ്ങളിലൊക്കെയാണ് വായിച്ചു തുടങ്ങി. ചെറിയ ചെറിയ പരിപാടിക്ക് ചെറുതെന്നല്ല, ഒരു ഒരു നമുക്ക് എല്ലാ പേടിയും തീർക്കാൻ പറ്റിയൊരു പ്ലാറ്റ്ഫോം ആയിരുന്നു അത്. അങ്ങനെ വായിച്ചു തുടങ്ങി. അങ്ങനെയാണ് അതിനുശേഷം പ്രൊഫഷണൽ ഗാനമേളയ്ക്കൊക്കെ വന്നു തുടങ്ങി. ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്തൊക്കെ ഞാൻ പ്രൊഫഷണൽ ട്രൂപ്പിൽ വായിക്കുന്ന ടൈമാണ്. പിന്നെ ഞാൻ ചേർത്തല എസ് എൻ കോളേജിൽ ബി എ മലയാളം ചെയ്തു. ശരിക്കും ഒരു ആ ഒരു സമയമൊക്കെ ശരിക്കും എന്നെ സഹായിച്ചത് എൻ്റെ ടീച്ചേഴ്സാണ്. എൻ്റെ ടീച്ചേഴ്സും കുറേ നമ്മുടെ മ്യൂസീഷ്യൻസ് ആയിട്ടുള്ള കുറേ സുഹൃത്തുക്കളും. അപ്പോൾ ഞാൻ ആദ്യം ഈ ബ്രൈറ്റ് മാസ്റ്റർ എടുത്ത് ആദ്യം കുറച്ച് പഠിച്ച് പിന്നെ നിർത്തി. അതിനുശേഷം പ്രോഗ്രാമൊക്കെ പോയി തുടങ്ങി. കേരളം മുഴുവൻ യാത്ര ചെയ്യുന്നൊരവസ്ഥ ഉണ്ടായി ആ സമയത്ത്. ഡെയിലി പ്രോഗ്രാം ആ ഒരു
കോളേജിലൊക്കെ ആദ്യം ഇങ്ങനെ പോകുന്ന സമയത്ത് ഞാൻ എന്താ പറയുക, ക്ലാസ്സിലൊന്നും കണ്ടിന്യൂസ് കയറാൻ പറ്റുന്ന ഒരവസ്ഥയായിരുന്നു. കാരണം സീസൺ ആകുമ്പോഴേക്ക് ഡെയിലി പ്രോഗ്രാം ഉണ്ടല്ലോ. പക്ഷെ ആ സമയത്ത് കുറേ ലൈഫ് ഒരല്പം ഒരു ടെൻഷൻ മീൻസ് നമ്മുടെ ഒരു സാധാരണ കുടുംബമാണ്. അപ്പോൾ ജീവിതത്തിനായിട്ടുള്ളൊരു, പക്ഷെ നമുക്ക് യാതൊരു ഒരു ദോഷവും ലൈഫിലുണ്ടായിട്ടില്ല. കാരണം അച്ഛനും അമ്മയും വളരെ സ്നേഹത്തോടുകൂടി എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് ഞങ്ങൾ ചെയ്ത് തന്നിട്ടാണ് ഞങ്ങളെ വളർത്തിയത്. ഞങ്ങൾ മൂന്ന് മക്കളെയും വളർത്തിയത് അങ്ങനെയാണ്. അപ്പം ഞാനിങ്ങനെ ആയിരിക്കുന്നതിനും ഈ പറഞ്ഞ പോലെ നമ്മുടെ പേരൻസിൻ്റെയും വളരെ വേണ്ടപ്പെട്ട കുറേ ആൾക്കാരുടെയും ഒരു സപ്പോർട്ടും കാര്യങ്ങളും ഉള്ളതുകൊണ്ടാണ് ഇപ്പോഴിങ്ങനെ നമ്മളിരിക്കുന്നത്. കാരണം പഠിക്കാൻ പോകുന്ന സമയങ്ങളിൽ ഒരിക്കലും ആരും ഒന്നും നോ പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ഫ്ലൂട്ട് പഠിക്കുന്നെന്ന് പറഞ്ഞാലും മ്യൂസിക് എന്ന് പറഞ്ഞാലും ആരും നോ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഫുൾ സപ്പോർട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഞാൻ ഈ അവസരത്തിൽ ഞാൻ ഓർക്കുകയാണ്. ശ്രീ ജാസി ഗിഫ്റ്റാണ് എന്നെ ആദ്യമായിട്ട് സിനിമയിൽ വായിപ്പിക്കുന്നത്. അദ്ദേഹം എത്രയോ നല്ല നല്ല ആർട്ടിസ്റ്റുകൾ ഉണ്ടായിട്ട് എങ്ങനെയോ എനിക്ക് അവസരം തന്നു. അദ്ദേഹത്തിൻ്റെ നല്ല മനസ്സിന് നന്ദി പറയുകയാണ്. സ്നേഹം അന്ന് മുതൽ ഇന്ന് വരെ ഒരേപോലെ അദ്ദേഹത്തോടുള്ള സ്നേഹമുണ്ട്. സ്നേഹവും ബഹുമാനവും പ്രാർത്ഥനയും വന്നുകൊണ്ട് ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം തൊട്ടടുത്ത വർഷമാണ് സിനിമയിൽ വായിക്കുന്നത്. അപ്പോൾ അതിനുശേഷം ഇങ്ങനെ സ്റ്റുഡിയോയിലൊക്കെ വായിച്ചു തുടങ്ങിയപ്പോഴേക്കാണ് ഇങ്ങനെ വീണ്ടും വീണ്ടും പഠിക്കണമെന്നുള്ള ആഗ്രഹം തോന്നി. ഞാനും ചേർത്തലൻ്റെ ഒരു മാഷുണ്ട്, സുഭാഷ് എന്ന് പറയും. ചേർത്തല സുഭാഷ് ഭയങ്കര ഫ്ലൂട്ട് ആർട്ടിസ്റ്റാണ്. പിന്നെ ഒരു ചാക്കോച്ചൻ, ഫ്ലൂട്ട് വായിക്കുന്ന ഒരു ചാക്കോച്ചൻ്റെ കോട്ടയത്തുള്ള. അപ്പം ഞങ്ങൾ ഞാനും സുബറും ചാക്കോച്ചനും കൂടി ഇവിടെ എറണാകുളത്ത് ചോയ്സിൽ ഒരു ഷോ കാണാൻ പോയി. സാക്ഷാൽ പണ്ഡിറ്റ് ഹരിപ്രസാദ് ചൗരസിയുടെ ഷോ ഞങ്ങൾ കാണാൻ പോയി. അദ്ദേഹത്തിൻ്റെ ഷോ കണ്ടതിന് ശേഷം ഞങ്ങൾ മൂന്നുപേരും നിന്നിട്ട് അദ്ദേഹത്തിൻ്റെ കാലിൽ നിന്നിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ചോദിച്ചു മുംബൈയിൽ താമസിക്കാൻ സൗകര്യം ഉണ്ടെങ്കിൽ വരൂ. പക്ഷെ ഞാനും ചാക്കോച്ചനും കൂടി ഒന്നും നോക്കാതെ അങ്ങ് പോയി. ജസ്റ്റ് വിളിച്ചിട്ട് വരാം, വിളിച്ചിട്ട് ചെല്ലാനാണ് പറഞ്ഞത്. ജസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വിളിച്ചിട്ട് റൂട്ടൊക്കെ തിരക്കി ഞങ്ങൾ ഞാനും ചാക്കോച്ചനും കൂടി പോയി. പോയി ജസ്റ്റ് ഫസ്റ്റ് ഡേ ഗുരുജിയെ കാണാൻ പറ്റിയില്ല, സെക്കൻഡ് ഡേ ഗുരുജിയെ കണ്ടു സംസാരിച്ചു. അപ്പോൾ ആദ്യം അദ്ദേഹം പറഞ്ഞു ഞാൻ ആദ്യം പഠിപ്പിക്കില്ല, എൻ്റെ സീനിയർ സ്റ്റുഡൻസ് ആദ്യം പഠിപ്പിക്കും. പക്ഷേ ഞങ്ങൾക്കൊരു കിട്ടിയ ഭാഗ്യം എന്ന് വെച്ചാൽ ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് ഈവനിങ്ങിൽ ക്ലാസ് ഉണ്ട് അവിടെ. അപ്പോൾ ഞങ്ങൾ പുറത്തിരിക്കുമ്പോഴേക്കും ഒരു സ്റ്റുഡൻറ്റ് വന്നിട്ട് വിളിച്ചു സാറ് വിളിക്കുന്നു ഉള്ളിലേക്ക് വരാൻ പറഞ്ഞു. അങ്ങനെ ചെന്ന് ഞങ്ങളെ കൂടി ആ ക്ലാസ്സിലെടുത്തി. ആ ഒരു മൂന്ന് മണിക്കൂറോടെ ഞങ്ങളെ ക്ലാസ്സിലിരുന്നു. ഞങ്ങൾ വായിച്ചില്ല, കേട്ടിങ്ങനെ ഇരുന്നു. ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിലൊന്നായിരുന്നു. കാരണം നമ്മളിങ്ങനെ ഒരു എന്താ പറയുക, ഒരു ഈശ്വരന് തുല്യം കാണുന്ന ഒരു വ്യക്തിയുടെ മുമ്പിൽ അദ്ദേഹം നമ്മുടെ മുമ്പിൽ ഇരുന്നിട്ട് നമുക്ക് വേണ്ടി വായിക്കുന്ന ഒരു അവസ്ഥ. ഞാനെപ്പോഴും ആ ചാക്കോച്ചനെങ്ങനെ പിച്ചുമായിരുന്നു, നമ്മൾ എവിടെ ഇരിക്കുന്നറിയാവോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ശ്രീ ജാസി ഗിഫ്റ്റിൻ്റെ പൂവിനുള്ളിൽ പൂമഴ പോലെ എന്ന പാട്ടാണ് ആദ്യം വായിച്ചത്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ അശ്വരോടുള്ള പാട്ട് വായിച്ചു. ആ പാട്ട് പാടിയത് ജാസി ഗിഫ്റ്റും അഖില ആനന്ദ് കൂടിയാണ്. അപ്പോൾ അവരിങ്ങനെ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. ശരിക്കും ഇപ്പോൾ മുംബൈ ക്ലാസ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടിന്യൂസ് പോകാൻ സാധിക്കുന്നില്ല. പക്കാ ഒരു സിസ്റ്റം ഫോളോ ചെയ്യാൻ ഇപ്പോഴും കംപ്ലീറ്റ് ആയിട്ട് സാധിച്ചിട്ടില്ല. ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ പ്രാവശ്യം പോകുമ്പോൾ നമുക്ക് ഓരോരോ എന്താ പറയുക, ഓരോ എക്സ്പീരിയൻസാണ് അത്. നമ്മൾ ആരുടെ മുമ്പിലാണ് പോകുന്നത്, അത് ഏറ്റവും ലൈഫിൽ കിട്ടിയ അനുഗ്രഹങ്ങളിലൊന്നാണ്, ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിലൊന്നാണ്. അദ്ദേഹത്തെ പോലെ ഒരാളെ നമുക്ക് നമ്മുടെ മാസ്റ്ററായി കിട്ടുമെന്ന് പറയുന്നത്. കുറേ ആൾക്കാരുടെ നല്ല മനസ്സുണ്ടായിരുന്നിട്ട് അങ്ങനെ നമ്മളോട് എത്തിച്ചേർന്നതിൽ ഒരു വിനീത് അവിടുത്തെ സ്റ്റുഡൻ്റ് ആയിരുന്നു. വിനീതൊക്കെ എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. വിനീത് ചേർത്തലക്കാരനാണ്, ഫ്ലൂട്ടിസ്റ്റാണ്. ഈ ചേർത്തല എന്നൊരു ലേബൽ ഞാൻ പോലും അറിയാതെയാണ് എൻ്റെ ലൈഫിലേക്ക് വന്നത്. നമ്മൾ പറഞ്ഞല്ലേ ആദ്യത്തെ ഫിലിമിൽ അന്നത്തെ കാലത്ത് ഇങ്ങനെ ഈ കാസറ്റുകളിൽ ഇൻസ്ട്രുമെൻ്റലിസ്റ്റുകളെ പേര് വയ്ക്കുന്നൊരു ഒരു സ്റ്റൈൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അങ്ങനെ അന്ന് ഫ്ലൂട്ട് വായിക്കുന്ന കുറേ രാജേഷ് ആർട്ടിസ്റ്റുകൾ ഉള്ളതുകൊണ്ട് ശ്രീ ജാസി ഗിഫ്റ്റാണ് ആ ഒരു കാസറ്റിൽ രാജേഷ് ചേർത്തല എന്നൊരു ടൈറ്റിൽ വെച്ചത്. ഞാൻ പോലും അറിയാതെ വന്നതാണ്.
ആക്ച്വലി ഞാൻ ചേർത്തല അടുത്ത് ചേർത്തല എന്ന് പറയുക ഏകദേശം ഒരു 8-9 കിലോമീറ്റർ ദൂരെയാണ് എൻ്റെ വീട്. ഇപ്പോൾ ഒത്തിരി ആൾക്കാർ ഇപ്പോൾ ഡെയിലി എനിക്ക് മെസ്സേജ് വിടുന്നുണ്ട്, ഫ്ലൂട്ട് പഠിക്കണം, അല്ലെങ്കിൽ ഞാൻ സാറിൻ്റെ വീഡിയോ കണ്ടിട്ട് ഞാൻ ഒരു പുതിയ ഫ്ലൂട്ട് വാങ്ങി. അതല്ലെങ്കിൽ ഒരു റീസെൻ്റ് ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു 3 മാസം കൊണ്ട് അത്യാവശ്യം പാട്ട് വായിച്ചു തുടങ്ങി, ഒന്നും അറിയാത്ത ആളായിരുന്നു. പക്ഷെ ഇങ്ങനെ വീഡിയോ കണ്ടിട്ടാണ്, ഫ്ലൂട്ട് വായിക്കുന്ന വീഡിയോ നമ്മളുടെ വീഡിയോ കണ്ടിട്ടാണ് ആളിങ്ങനെ ആയി തീർന്നതെന്ന് പറഞ്ഞു. അങ്ങനെ ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ മാക്സിമം ഒരു ബേസിക്കെങ്കിലും ഒരു നല്ലൊരു മാസ്റ്റർ അത് പഠിക്കാൻ ശ്രമിക്കണം. നമുക്ക് ഓൺലൈൻ കാര്യങ്ങൾ കിട്ടുന്നുണ്ട്, പക്ഷേ എങ്കിൽ പോലും ഒരു ഒരു മാസ്റ്ററിൻ്റെ മുമ്പിൽ നമ്മൾ നേരിട്ട് പഠിക്കുന്നതും അതിൻ്റെ ഒരു ഒരു എനർജി ലെവലോട് വേറെയാണ്. ഇപ്പോൾ ഓൺലൈൻ ഇഷ്ടംപോലെ ക്ലാസ് നമുക്ക് കിട്ടുന്നുണ്ട്, പക്ഷേ സാധിക്കുന്നവർ മാക്സിമം എന്താ പറയുക ഒരു മാസ്റ്ററിൻ്റെ കയ്യിൽ നിന്ന് നേരിട്ട് പഠിക്കാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ നമ്മൾ ഈ പാട്ട് പാട്ടുകളൊക്കെ വായിക്കണം, വായിക്കേണ്ടെന്നല്ല, പക്ഷേ നമ്മൾ ആ ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ പഠിച്ചാൽ അത് നമുക്ക് ലൈഫിൽ എന്നും പ്രയോജനപ്പെടുന്നുള്ളൂ. പ്രാക്ടീസും മസ്റ്റാണ്. അത് ശ്രുതി ഇട്ട് തന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ശ്രുതിയും താളമിട്ട് പ്രാക്ടീസ് ചെയ്താൽ അത് നല്ല നമ്മളുടെ ഗ്രാഫ് നമ്മളറിയാതെ വളരും. ഇപ്പോൾ എല്ലാ ദിവസവും ഒത്തിരി മെസ്സേജുകൾ വരാറുണ്ട്, ഇതുപോലെ ഫ്ലൂട്ട് പഠിപ്പിച്ച് ക്ലാസ് തുടങ്ങിയോ അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ് തുടങ്ങിയോ പഠിക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞിട്ട് ഇഷ്ടംപോലെ ആൾക്കാരും വിളിക്കാറുണ്ട്. പക്ഷേ നമ്മളെ ഒരു ഷെഡ്യൂൾ ഇങ്ങനെ ടൈറ്റായിട്ട് പോകുന്നത് കാരണം ഒന്നും നടന്നിട്ടുണ്ടായില്ല. ഞാനിപ്പോൾ കോവിഡ് സമയത്ത് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിച്ചു. അപ്പോഴേക്കും പിന്നെ കുറേ വർക്കുകൾ ഇങ്ങനെയായി. ആദ്യത്തെ ഒരു കുറച്ച് ദിവസങ്ങൾ മാത്രം നമ്മൾ വർക്കില്ലാതിരുന്നു, ബാക്കി എല്ലാ ദിവസവും ഇപ്പോൾ മിക്ക ദിവസവും എന്ന രീതിയിൽ ടൈറ്റ് വർക്ക് നന്നായി പോകുന്നുണ്ട്. അപ്പോൾ എന്തായാലും അതിനുവേണ്ടി ഒരു ആഗ്രഹമുണ്ട്, എത്രയും പെട്ടെന്ന് ഇങ്ങനെ ഒരു ഓൺലൈൻ അല്ല ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ ഉദ്ദേശിക്കുന്നത് നോർത്ത് ഇന്ത്യയിൽ നിന്ന് നല്ല മാസ്റ്റേഴ്സിനെ ഇവിടെ വരുത്തി ക്ലാസ് കൊടുക്കണം എന്നുള്ളത്. കാരണം എല്ലാവർക്കും അവിടെ പോയി പഠിക്കാൻ അവസരം കിട്ടിയെന്ന് വരില്ലല്ലോ, അതിന് സാഹചര്യം കിട്ടാൻ സാധ്യതയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് നോർത്ത് ഇന്ത്യയിൽ നിന്ന് തന്നെ നല്ല മ്യൂസിഷ്യൻസ്, നല്ല എന്താ പറയുക വെരി ടാലൻറ്റഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടെ ക്ലാസ് കൊടുക്കാനുള്ള ആഗ്രഹം, നമ്മളെ ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. എത്ര പെട്ടെന്ന് അത് റെഡിയാകും നിങ്ങൾ പ്രാർത്ഥിക്കണം. എൻ്റെ ആഗ്രഹങ്ങളൊന്നായിരുന്നു ഫ്ലൂട്ട് വായിക്കുന്ന നവീൻ സാറിനെ പരിചയപ്പെടുക എന്നുള്ളത്. ഞാൻ മുംബൈയിൽ ക്ലാസ്സിൽ പോകുന്ന സമയത്ത് എനിക്ക് അദ്ദേഹത്തെ കാണാൻ സാധിച്ചു ഒരിക്കലും. അപ്പോൾ അദ്ദേഹത്തെ കണ്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം ലാസ്റ്റ് പറഞ്ഞൊരു വേർഡുണ്ട്, നമ്മൾ കലയിൽ നമ്മൾ തെറ്റായി ഒന്നും ചെയ്യരുത്. അതായത് ഇപ്പോൾ നിനക്കൊരു അവസരം കിട്ടാൻ വേണ്ടി കൂടുതൽ ആർട്ടിസ്റ്റിനെ ഒരിക്കലും തള്ളി പറയരുത്, അതിൻ്റെ അവസരം തട്ടിയെടുക്കാൻ ശ്രമിക്കരുത്. കലയോട് എത്രത്തോളം നീതി പുലർത്തുന്നു അത്രത്തോളം നിനക്ക്, അതായത് ആ ഒരു ബ്ലെസ്സിംഗ് ഉണ്ടാകും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു വാക്ക് അന്ന് നിന്ന് നമ്മൾ കീപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇഷ്ടംപോലെ ആൾക്കാർ ചില സമയത്ത് ഇപ്പോൾ നമുക്ക് ചില സമയത്ത് സത്യം പറഞ്ഞാൽ ദേഷ്യം വരും. കാരണം ചില ഒരു 2-3 മണി സമയത്ത് ജസ്റ്റ് നമ്മളൊന്ന് വന്ന് ഉറങ്ങുന്ന സമയത്ത് പെട്ടെന്ന് കോള് വരും. അപ്പോൾ അത് രാത്രി ആരും വിളിക്കുന്നറിയില്ല, അത്യാവശ്യക്കാരൊന്നും അറിയില്ല, ഫോൺ ഓഫ് ചെയ്യാറില്ല എനിക്കിപ്പോഴും. അപ്പോൾ കോള് വരുമ്പോഴേക്കും ചേട്ടാ ഞാൻ ചേട്ടൻ്റെ ആരാധകനാണ്, എനിക്ക് വേണ്ടി ഇപ്പോൾ ഒരു പാട്ട് വായിക്കുമോ. സത്യം പറഞ്ഞാൽ അത്രയും നേരം ടൈറ്റ് ഷെഡ്യൂൾ കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഒന്ന് ഉറങ്ങി മയങ്ങി വരുന്ന സമയത്തായിരിക്കും. പക്ഷെ എങ്കിൽ പോലും ദേഷ്യം വരാറില്ല, കാരണം വേറെ ഒന്നുമല്ല. ഇപ്പോൾ ആ 3 മണി സമയത്ത് അവൻ ആ ഒരു പാട്ട് കേട്ട് തന്നെ വിളിക്കണമെങ്കിൽ അപ്പോൾ അവൻ എന്തുമാത്രം ഈ പാട്ട് ആ മ്യൂസിക് അദ്ദേഹം എത്രമാത്രം ആ മ്യൂസിക് ഇഷ്ടപ്പെടുന്നുണ്ടാകും, അല്ലെങ്കിൽ എത്രമാത്രം നമ്മളെ സ്നേഹിക്കുന്നുണ്ടാകും. അങ്ങനെ ഒരു ഇഷ്ടംപോലെ അനുഭവങ്ങൾ ലൈഫിലുണ്ടായിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ കൂടെ വർക്ക് ചെയ്യാൻ വേണ്ടി കുറേ പേര് ഇങ്ങനെ ആവശ്യം പറയാറുണ്ട്. അപ്പോൾ ഈ അതിൻ്റെ ഒരു നമ്മൾ ചെയ്യുന്ന ഓവർലോഡ് ആയപ്പോഴേക്കും നമ്മൾ ലിമിറ്റേഷൻ വെച്ചിട്ടാണ് ഇപ്പോൾ കൂടുതലും വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ കൂടെ പാടാനാണെങ്കിലും കവർ ചെയ്യാനാണെങ്കിലും ഇഷ്ടംപോലെ എനിക്ക് ഒരു വരുന്നുണ്ട്, അധികം ചെയ്യാൻ സാധിക്കുന്നില്ല. അത് സമയത്തിൻ്റെ കുറവുണ്ട്. ഈ പറഞ്ഞ പോലെ നമുക്കൊരു ലിമിറ്റ് നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നു എന്നുള്ളൊരു അവസ്ഥ വന്നുകൊണ്ടാണ്. അതിനിപ്പോൾ നമ്മൾ താമസിക്കാതെ വേറൊരു യൂട്യൂബ് ചാനൽ ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എന്നെക്കാട്ടിലും നന്നായിട്ട് വായിക്കുന്ന ഇഷ്ടംപോലെ ആർട്ടിസ്റ്റുകളുണ്ട്, ഫ്ലൂട്ടാണെങ്കിൽ തന്നെ എല്ലാ ഇൻസ്ട്രുമെൻറ്റിലും. ഇപ്പോൾ എൻ്റെ നാട്ടിൽ തന്നെ എന്നെക്കാൾ ഇഷ്ടംപോലെ ക്വാളിറ്റിയുള്ള ആർട്ടിസ്റ്റുകളുണ്ട്. അപ്പോൾ അവരെ കൂടി നമുക്ക് മുമ്പോട്ട് കൊണ്ടുവരണം, മുൻനിരയിലേക്ക് കൊണ്ടുവരണം, അവരുടെ കഴിവുകളിൽ ലോകം അറിയണം എന്നുള്ളൊരാഗ്രഹത്തിൽ പുതിയൊരു യൂട്യൂബ് ഒരു ചാനൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഞാൻ പറഞ്ഞ പോലെ ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും നികത്തിയിട്ട് എല്ലാവരും ഒരുമിച്ച് കൂട്ടാനുള്ളൊരു ശ്രമത്തിലാണ്. എത്രയും പെട്ടെന്ന് പ്രാക്ടിക്കലാകും. അപ്പോൾ ഇത്രയും നേരം എന്നെ കേട്ടിരുന്ന കണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും പ്രത്യേകം സ്നേഹവും സന്തോഷവും അറിയുകയാണ്. നമുക്ക് വീണ്ടും വേറെ അവസരത്തിൽ നമുക്ക് കാണാം.
താങ്ക് യു.